നമസ്കാരം പതിരും കതിരും മരപ്പണിക്കാരന്റെ ഉളിക്കുമില്ല കുറ്റം പണിക്കുമില്ല കുറ്റം തടിയുടെ വളവാണ് പ്രശ്നം പിണറായി വിജയന്റെ ഭരണത്തിൽ വാലല്ലാത്തതെല്ലാം വാരത്തിലായത് പ്രശ്നമല്ല സുരേഷ് ഗോപി ചെന്ന് പള്ളിയിലെ മാതാവിന് കൊടുത്ത കിരീടമാണ് ഇപ്പോഴത്തെ വലിയൊരു പ്രശ്നം അതിൽ ചെമ്പെത്ര സ്വർണ്ണം എത്ര തൂക്കമറിയാൻ പള്ളിക്കാർക്കല്ല ഇടതിനും വലതിനുമാണ് വലിയ ആവേശം ഒരു വെള്ളിക്കുമ്മള പോലും ഇടാത്തവനും മാറ്ററിയണം ഉരച്ചു നോക്കാതെ തന്നെ സ്വർണത്തിൻ്റെയും മനുഷ്യൻ്റെയും ഉള്ളറിയാനുള്ള കഴിവൊക്കെ മാതാവിനുണ്ട് ഒരിക്കലും കാലണയുടെ പ്രയോജനം ഒരു മനുഷ്യനും ചെയ്യാത്തവനും ഇപ്പോൾ കിരീടത്തിൻ്റെ മാറ്ററിഞ്ഞ് ഉറക്കം വരൂ കൊല്ലത്ത് പള്ളി ഉണ്ടായിട്ടും എന്തിനാണ് സുരേഷ് ഗോപി തൃശ്ശൂരിലെ മാതാവിന് കിരീടം കൊടുത്തത് എന്നത് ന്യായമായ ഒരു ചോദ്യം തന്നെയാണ് കേരളത്തിൽ ഇല്ലാഞ്ഞിട്ടാണോ പിണറായി വിജയൻ ചികിത്സയ്ക്കായി അമേരിക്കയിൽ പോകുന്നത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്തു ചെയ്യും സുരേഷ് ഗോപി കയറാൻ മടിക്കുന്നിടത്ത് ഞാൻ കയറും എന്ന് പറഞ്ഞുകൊണ്ട് വി എസ് സുനിൽകുമാർ ഒരു ഇറച്ചി സ്റ്റാളിൽ കയറി ഇറച്ചി വെട്ടുകാരനെ സ്നേഹിക്കുന്ന ഒരു ചിത്രം കണ്ടു പക്ഷേ സുരേഷ് ഗോപി കയറുന്നിടത്ത് കയറി ചെല്ലാൻ സുനിൽകുമാറിൻ്റെ നടുവിട്ടും ഒരു ബാങ്ക് ഒന്നടങ്കം സഹാക്കൾ വിഴുങ്ങിയിട്ടും ആദർശധീരനായ സുനിൽകുമാർ ആ ബാങ്കിൻ്റെ പടി ചവിട്ടിയില്ല നിക്ഷേപകരുടെ സങ്കടം കണ്ടമട്ടില്ലായിരുന്നു മട്ടില്ലായിരുന്നു കട്ടം മുതൽ തിരിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഒരു പദയാത്രയും സുനിൽകുമാർ നടത്തിയിട്ടില്ല ഇപ്പോൾ കണ്ടത്തിൽ നിൽക്കുന്നവനെയും കുമ്പാള തലയിൽ വെച്ചവനെയും എന്തൊരു സ്നേഹമാണെന്നോ വി എസ് സുനിൽകുമാറിന് കർഷകർ എണ്ണിയെണ്ണി ആത്മഹത്യ ചെയ്ത കാലത്തൊന്നും കർഷക പ്രേമവുമായി ഈ സുനിൽ അദ്ദേഹം ഇറങ്ങിയതുമില്ല കരുവന്നൂർ ബാങ്കിൽ ലോക്കറിലിരുന്ന സ്വർണം ഭരണസമിതി വിഴുങ്ങിയതിൻ്റെ കണക്ക് വല്ലതും അറിയാമോ മാതാവിന് നൽകിയ കിരീടത്തിൻ്റെ മാറ്ററിയാൻ വെമ്പുന്ന ഒരു സഹാവിനും കരിവന്നൂർ ബാങ്കിലെ കൊള്ള ഒരു പ്രശ്നമായി തോന്നിയതേയില്ല മാധവൻ കട്ട മുതലൊന്നും ചേക്കിന് പുറത്തു പോയിട്ടില്ല എന്നതുപോലെ കരുവന്നൂരിലെ നിക്ഷേപകരുടെ കാശൊന്നും പുറത്തു പോയിട്ടില്ല അകത്തുണ്ടായിരുന്നവർ തന്നെ വിഴുങ്ങുകയായിരുന്നു സുരേഷ് ഗോപി ദാനം കൊടുത്താലും സംഭാവന കൊടുത്താലും സമ്മാനം കൊടുത്താലും എല്ലാം സഖാക്കൾക്കങ്ങ് പൊള്ളുകയാണ് കേരളത്തിൽ കെ സുരേന്ദ്രനോടും വി ഇല്ലാത്ത അസഹിഷ്ണുതയാണ് സുരേഷ് ഗോപിയോടുള്ളത് ദാനം കൊടുത്താൽ മാനം കെടുത്തുമെന്ന മട്ടിലാണ് സി പി എമ്മുകാർ സുരേഷ് ഗോപിയോട് പെരുമാറുന്നത് അദ്ദേഹത്തെ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ദിവസം തന്നെ മാധ്യമപ്രവർത്തകയെ അപമാനിച്ചെന്ന കേസിൽ കുറ്റപത്രം നൽകിയിരിക്കുകയാണ് നല്ല നേരം നോക്കി വേണം കുറ്റപത്രം നൽകാൻ എന്നിട്ട് ദേശാഭിമാനി അത് വലിയ വാർത്തയാക്കുകയും ചെയ്തു തൃക്കാക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പിണറായി വിജയൻ സർക്കാർ എടുത്തു പ്രയോഗിച്ച ഒരു ആയുധമായിരുന്നു സോളാർ കമ്മീഷൻ റിപ്പോർട്ട് ശിവരാജൻ കമ്മീഷൻ എഴുതി വെച്ച പൈങ്കിളി കഥകളൊക്കെ അന്ന് ദേശാഭിമാനി പതിവായി പ്രസിദ്ധീകരിക്കുമായിരുന്നു അതിന് കാലം സ്വപ്ന സുരേഷിനെ കൊണ്ട് മറുപടി പറയിച്ചു വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തതും മൂന്നാറിലേക്ക് തന്നെ മൂര് ശൃംഗാരത്തിനായി ക്ഷണിച്ചതുമായ സി പി എമ്മിൻ്റെ നേതാക്കന്മാരെ അങ്ങനെ ജനമറിഞ്ഞു ഇപ്പോൾ പുതിയൊരു വിവാദവുമായി ഇറങ്ങിയിരിക്കുകയാണ് കരുണാമയന്മാരുടെ പാർട്ടിയായ സി പി എമ്മും കൈരളിയും തൻ്റെ കുഞ്ഞിന് ചികിത്സാ സഹായം തേടിയെത്തിയ യുവതിയോട് സുരേഷ് ഗോപി പറഞ്ഞത്രേ പോയി ഗോവിന്ദൻ മാഷിനെ കാണാൻ ആരാണേ ഗോവിന്ദൻ മാഷ് മാഷെന്നറിയാത്ത യുവതി കൈരളി ചാനലുകാരോട് ചോദിച്ചു ആരാ ഈ ഗോവിന്ദഷർ കാര്യം തിരക്കിയ കൈരളി ആ സംഭവം നടുക്കുന്ന സംഭവമറിഞ്ഞ് പോയി ചികിത്സാ സഹായം തേടിയെത്തിയ യുവതിയെ ആട്ടിപ്പായിച്ച സുരേഷ് ഗോപിക്കെതിരെ കൈരളിയും ദേശാഭിമാനിയും ഉണർന്നു പ്രവർത്തിച്ചു ഗോവിന്ദനെ കാണാൻ സുരേഷ് ഗോപി പറയുന്ന രംഗം മാത്രം എങ്ങും കാണാനില്ല സുരേഷ് ഗോപി ഗുരുവായൂർ അമ്പലത്തിൽ പ്രസാദം വിളമ്പുന്ന രംഗവും യുവതിയുടെ പരാതിയും മാത്രമേ കേൾക്കാനുള്ളൂ ലോകമറിയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയെ കോയമ്പത്തൂരുകാരിക്ക് അറിയില്ല പോലും ഗോവിന്ദൻ മാഷ് വിചാരിച്ചാൽ മെച്ചപ്പെട്ട ചികിത്സ കിട്ടുമെന്ന് കരുതിയാകുമോ സുരേഷ് ഗോപി അത് പറഞ്ഞത് ഉടൻ തന്നെ രോഗമെന്നും രോഗിയെന്നും കേട്ടാൽ ബാഷ്പധാര വരുന്ന വീണ ജോർജ് ഇടപെട്ടു കുട്ടിക്ക് വിദഗ്ധ ചികിത്സ വാഗ്ദാനം ചെയ്തു കൈരളിയിലും ദേശാഭിമാനിയിലുമല്ലാതെ ഈ വാർത്ത എങ്ങും കാണുന്നുമില്ല ആർക്കെങ്കിലും വിദഗ്ധ ചികിത്സയോ സർക്കാർ സഹായമോ ആവശ്യമുണ്ടെങ്കിൽ ഇനി ഒരൊറ്റ മാർഗമേ ഉള്ളൂ സഹായം ചോദിച്ചപ്പോൾ സുരേഷ് ഗോപി ആട്ടിപ്പായിച്ചു എന്ന് കൈരളിയോടും ദേശാഭിമാനിയോടും പരാതി പറയുക ഉടൻ നമുക്ക് പരിഹാരമാകും സഹായം ചോദിച്ചു വരുന്നവരെ ആട്ടിപ്പായിക്കുകയല്ല ചേർത്തു പിടിക്കണമെന്നാണ് വീണ ജോർജ് പറയുന്നത് വന്നുകൂടിയ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും കണ്ണീരും കരുണയും പറ്റാത്ത ഇതുപോലൊരു സഹാബിനെ വേറെ എവിടെ കിട്ടും ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ആരോപണങ്ങൾ പറഞ്ഞ രണ്ട് സ്ത്രീകൾക്കുണ്ടായ അനുഭവം തന്നെ ഈ കാരുണ്യവതിയെ നമുക്ക് കാട്ടിത്തരുന്നു സുരേഷ് ഗോപി സഹായം നിഷേധിച്ചാൽ എന്തുകൊണ്ട് മറ്റൊരു നടനും കൊല്ലത്തുകാരനുമായ എം എൽ എ എം മുകേഷിനെ സമീപിച്ചുകൂടാ ഒരു നന്മമരമല്ലേ അദ്ദേഹവും അഭിനയിച്ചും എം എൽ എ പണിയെടുത്തും അദ്ദേഹവും സമ്പാദിക്കുന്നുണ്ടല്ലോ മുകേഷിനോട് സഹായം ചോദിച്ചാൽ തൽസമയത്ത് തന്നെയാണ് പരിഹാരം പാലക്കാട്ടുള്ള ഒരു കുട്ടി സഹായം ചോദിച്ച് വിളിച്ചപ്പോഴും പാതിരാത്രിയിലൊരു കുട്ടി ആരാധിക്കാൻ വിളിച്ചപ്പോഴും എത്ര സ്നേഹാദരവോടെയാണ് മുകേഷ് പെരുമാറിയത് കാൽ കാശ് കൊണ്ട് നേരിട്ടോ അല്ലാതെയോ മുകേഷ് ഏതെങ്കിലും ഒരാൾക്ക് സഹായം ചെയ്തതായി ഒരാൾക്കും അറിയില്ല ഇനി പുറത്തു പറയാത്തതാകുമോ ചുരുക്കത്തിൽ കൊടുക്കുന്നവനെന്നും കൊടുത്തുകൊണ്ടേയിരിക്കണം അറുത്ത കൈക്ക് ഉപ്പു തേക്കാത്തവന്മാരോട് ആർക്കും ഒരു പരാതിയുമില്ല നനഞ്ഞടം കുഴിക്കാൻ എന്ത് രസമാണെന്നോ നന്ദി